നമസ്കാരം. തിരുവനന്തപുരം ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ ഒരു സമരപ്പന്തലിലേക്ക് പോവുകയാണ്. 2932 ദിവസം നീണ്ടുനിന്ന ഒരു സമരപ്പന്തലിലേക്ക് സമരം വീണ്ടും തുടരുകയാണ്. ശ്രീജിത്തിൻ്റെ സമരപ്പന്തലിലേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് ശ്രീജിത്ത് വീണ്ടും സമരം തുടരുന്നത്? നമുക്കൊന്ന് ചോദിക്കാം. സമരം തുടരുകയാണ്. 2932 ദിവസം പിന്നീട് ഇത്രയും ദിവസം സമരം ചെയ്തിട്ട് ശ്രീജിത്തിന് എന്ത് നന്മയാണ്? ഞാൻ എൻ്റെ ഒരു നന്മയ്ക്കും വേണ്ടിയല്ല, എൻ്റെ സഹോദരൻ്റെ ഒരു കൊലപാതകം. കഴിഞ്� UDF ഗവൺമെൻറ്റിൻ്റെ അവസാന ഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. അതിൽ ഒരു പരാതിയുമായിട്ട്, എൻ്റെ സഹോദരൻ്റെ ഒരു കൊലപാതകത്തിൻ്റെ പരാതിയുമായിട്ട് വീട് വിട്ട് ഇറങ്ങി തിരിച്ചു സമൂഹത്തിലേക്ക് ഇങ്ങനെ വരുന്നു. മറ്റു ആളുകൾ ഇങ്ങനെ ഒരു ഓരോ വിഷയങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നത് കണ്ട് ഞാൻ സമരം തുടങ്ങുന്നു. നേരായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തി അതിൻ്റെ റിപ്പോർട്ട് കൊടുത്തു. 2016 മെയ് മാസം 17 ഒരു ചെറിയൊരു ജുഡീഷ്യൽ എൻക്വയറി, ഒരു ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജി അന്വേഷണം നടത്തി റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഗവർണർ 2016 സെപ്റ്റംബർ 3 ഗവർണർ ഓർഡർ ഇട്ടു. ആ ഓർഡർ ഞാൻ എൻ്റെ തെളിവുകളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. ഓർഡർ വെച്ചിട്ടു ആ ഒരു ജുഡീഷ്യൽ, ഒരു ഹൈക്കോടതി റിട്ടയേർഡ് ജഡ്ജിയുടെ അന്വേഷണത്തിൽ നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് വിരമിച്ച നമ്മുടെ പി സദാശിവൻ സാറ്, അദ്ദേഹമായിരുന്നു അന്ന് ഗവർണർ, അദ്ദേഹം ഓർഡർ ഇട്ടു ഈ വിഷയത്തിൽ ഭരണഘടനാപരമായ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി. എന്നാൽ തുടർന്ന് ഈ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ക്രൈം കൊലപാതകം നടത്തിയ പോലീസ് ഉദ്യോഗസ്ഥരുടെ വലിയ പൊളിറ്റിക്കലായിട്ടുള്ള സ്വാധീനം കാരണവും ഭരണതലത്തിലുള്ള ഒരു അഴിമതിയൊക്കെ ഇതിൻ്റെ പുറയിലുള്ളതുകൊണ്ട് തുടർന്ന് ഈ വിഷയത്തിൽ നേരായ അന്വേഷണമോ നിയമപരമായ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടി ആ ഗവർണർ ഇട്ട ഓർഡറിനെ ഇവർ അട്ടിമറിച്ചു കളഞ്ഞു. 2016 സെപ്റ്റംബർ 3 ഗവർണർ ഇട്ട ഓർഡറിനെ അട്ടിമറിച്ചു കളഞ്ഞു. പിന്നെ തുടർന്ന് ഞാൻ സമരം ഈ 2016-17 കാലഘട്ടങ്ങളിൽ ഈ സമരമായിട്ട് ഞാനിപ്പോൾ ഇന്ന് കിടക്കും പോലെ അല്ല, തറയിലാണ് കിടക്കുന്നത്. അന്ന് തറയിൽ വളരെ പ്രാകൃതമായ വേഷത്തിൽ ഞാനിവിടെ കിടക്കുന്നു. അപ്പോൾ പൊതുജനങ്ങളുടെ ഇടയിൽ വലിയ ഒരു സംസാര വിഷയമുണ്ടായി. യൂട്യൂബും സോഷ്യൽ മീഡിയ, ഇത് വലിയ സോഷ്യൽ മീഡിയയിൽ വലിയ സംഭവമായി. ഈ മഴയും വെയിലും ഒക്കെ ഞാനിവിടെ ഇവിടെ കിടക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വളരെ ചർച്ചയായി. അങ്ങനെ ഇപ്പോഴേ ചർച്ചയായ സമയത്ത് ഈ ഭരണതലത്തിൽ പല ആളുകളും ഈ വിഷയത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പല ആൾ സമൂഹത്തിലെ ഉന്നതരായ പല ആളുകൾ ഈ വിഷയത്തെ ചോദ്യം ചെയ്തു, ആ ഇങ്ങനെ ഈ ഒരു സംഭവത്തെ. പക്ഷേ ഇവിടെ സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണതലത്തിൽ ഒരു വലിയ ഒത്തുകളി നടന്നു. ഒരു പ്രശ്നത്തിനെതിരെ വരുന്ന ഒന്ന് അതിൽ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാതെ എന്നെ പറ്റിക്കുക, അതോടൊപ്പം തന്നെ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക, പൊതുജനങ്ങളുടെ വാ മൂടിക്കെട്ടുക, ഒരു പ്രശ്നത്തിനെതിരായുള്ള അതിനെ ഭരണതലത്തിലുള്ള ഒരു കളി ഇവർ കളിച്ചു. അതിൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു, ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. ഒരു പ്രശ്നത്തിനെതിരായി വരുന്ന ഞാൻ വഞ്ചിക്കപ്പെടുകയും ജനങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്തു. സമരം ഇവർ വലിയ ജനശ്രദ്ധ ദേശീയതലത്തിൽ വലിയ ജനശ്രദ്ധ നേടിയ ഒരു സംഭവം. എങ്ങനെയോ ജനശ്രദ്ധ നേടി, പല ആളുകളുടെ ഒരു പിന്തുണ കാരണം ജനശ്രദ്ധ ഉണ്ടായി. അത് 2018 ഈ ഭരണകൂടത്തിൻ്റെ 4 എന്ന് പറയുന്ന മാധ്യമങ്ങൾ അതിനെ അട്ടിമറിക്കുന്നു. സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ പിന്തുണ ഉണ്ടായ ഒരു സംഭവം. ഇത് 2018 ഇവർ സമരം അട്ടിമറിക്കുന്നു. തുടർന്ന് അതിനുശേഷം സംഭവിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്വേഷണം പറഞ്ഞ് നമ്മളെ ഇവിടെ നിന്ന് പറഞ്ഞു വിടാൻ ശ്രമിച്ചു. അങ്ങനെയൊക്കെയാണ് ഇവർ സമരം അട്ടിമറിക്കുന്നത്, നമ്മളെ കബളിപ്പിച്ച് പറഞ്ഞു വിടാൻ ശ്രമിച്ചു. തുടർന്ന് നമ്മൾ പോകാൻ തയ്യാറായില്ല, സമരം അവസാനിപ്പിച്ച് പോകാൻ തയ്യാറായില്ല. 5 ആശുപത്രിയിലായിരുന്നു, സമരം അവസാനിപ്പിച്ച് പോയതായിട്ടൊക്കെ ഇവന്മാർ വരുത്തി തീർത്തു. 2019 ഇവിടെ ഈ കേസെല്ലാം ഇവർ ഒത്തുകളിച്ച് സർക്കാർ തലത്തിൽ എന്തോ ഒത്തുകളി നടന്ന് കേസെല്ലാം അട്ടിമറിച്ചു. 2019 കോവിഡ് വരുന്നത്. കോവിഡൊക്കെ ഈ സംഭവം കൂടുതലായിട്ട് അട്ടിമറിക്കപ്പെട്ടു. ഈ കോവിഡ് വന്നത് ഇത് അട്ടിമറിക്കപ്പെടുകയും കൂടുതൽ ജനശ്രദ്ധയിന്ന് ഇത് മറയുന്നതിന് ഒരു പരിധി വരെ ജനശ്രദ്ധയിന്നൊക്കെ ജനങ്ങൾ ഇപ്പം ജനങ്ങൾക്ക് അവൻ സമരമായിട്ട് ഇരിക്കുന്നു എന്നറിയാം. അതിൻ്റെ കാര്യങ്ങൾ ജനങ്ങൾക്ക് വ്യക്തത എന്താണ് കാര്യം, ആ ഇതാണ് ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുന്നു. ഈ വിഷയത്തിന് വലിയ
ഒരു അട്ടിമറി നടന്നു, വലിയൊരു അട്ടിമറി നടന്നു. ഈ കൊലക്കേസിലെ പ്രതികൾ ജോലിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് ഈ ക്രൈം നടത്തിയവർ, കൊലപാതക ഈ കേസിലെ പ്രതികൾ അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടേണ്ടവരും ജയിലിൽ കിടക്കേണ്ടവർക്കും ഇവർ ഒരു അന്വേഷണം പറഞ്ഞിട്ട് അന്വേഷണം നടത്താതെ അട്ടിമറി നടത്തുകയും ഈ കേസിലെ പ്രതികൾക്ക് ഇവർ പ്രമോഷൻ കൊടുക്കുകയും ചെയ്തു. ഇതിനെതിരെ നമ്മളെ മറ്റാരെങ്കിലും സഹായിച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഈ വിഷയത്തിൽ നമ്മളെ മറ്റാരെങ്കിലും നമ്മളെ ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ എന്തെങ്കിലും ആവണമെങ്കിൽ തന്നെ മാധ്യമങ്ങൾ ഇടപെടുകയോ, ഇപ്പോൾ ഇന്നിപ്പം ഈ ഇന്ന് മാധ്യമങ്ങൾ ഇടപെടും, ഇവിടെയുള്ള പ്രമുഖരായി ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ വല്ലപ്പോഴും വന്ന് ഇപ്പോഴും വന്ന് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. പക്ഷെ അതുപോലെയല്ല ഇവിടെ പ്രമുഖതാര മാധ്യമങ്ങളൊക്കെ ഇടപെടുകയാണെന്നുണ്ടെങ്കിൽ ഈ കേസിൻ്റെ നിയമപരമായ ഈ ഭരണത്തിൻ്റെ ഈ സർക്കാരിൻ്റെയും മറ്റ് ഭരണ സംവിധാനത്തിൻ്റെ ഒത്തുകളിയില്ലാതെ എന്തെങ്കിലും നടക്കും, നിയമപരമായ കാര്യങ്ങൾ നടക്കും. വേണമെങ്കിൽ ഈ കേസിൻ്റെ സുപ്രീം കോടതിയിൽ വരെ നമുക്ക് ഈ കേസിൻ്റെ നിയമപരമായി ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് പോവാം. ഈ നടന്ന സംഭവത്തിനെതിരെ ലീഗലായിട്ട് നിയമപരമായിട്ടുള്ള കാര്യങ്ങളോട് സുപ്രീം കോടതിയിൽ വരെ നമുക്ക് പോവാം. പക്ഷെ മാധ്യമങ്ങൾ കാര്യം എന്താണെന്ന് ജനങ്ങളെ അറിയിക്കണം. ഈ സംഭവം ജസ്റ്റ് ഒന്ന് ഞാനിപ്പോൾ ഇതിലൂടെ പറയുന്നു, ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയുള്ള ഭരണകൂടത്തിൻ്റെ മാധ്യമങ്ങളൊക്കെ ചേർന്ന് ഈ സംഭവം നമ്മളെ സഹായിക്കാനാണ് വലിയ മാധ്യമ ശ്രദ്ധ വന്ന് ജനശ്രദ്ധയിലുണ്ടായ സംഭവം. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ട് എട്ട് വർഷത്തിലധികമായി നമ്മളെ വലിയ ചതിവിൽപ്പെട്ടാണ് ഞാൻ ഇവിടെ കിടക്കുന്നത്, വലിയ വഞ്ചന ചതിവിൽപ്പെട്ടാണ് ഇവിടെ കിടക്കുന്നത്. അപ്പോൾ നമ്മളെ ഈ ചതിച്ച ആളുകളും ആ ടീമിൽപ്പെട്ട ആളുകളും പല ആരോപണങ്ങളും പല ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാര്യങ്ങൾ ഇവിടെ ഇപ്പോൾ പൊതുജനങ്ങൾ അറിയണമെന്ന് ഇതിൻ്റെ കാര്യങ്ങൾ അറിയണമെന്നുള്ളവർ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഞാൻ എൻ്റെ വീട് കണ്ടിട്ട് എട്ട് വർഷത്തിലധികമായിട്ട് ഞാനിവിടെ കിടക്കുകയാണ്. തുടർച്ചയായിട്ട് ഇവിടെ സമരമൊരുക്കുന്നത് 2016 ഫെബ്രുവരി മാസം രണ്ടാം തീയതി തൊട്ട് ഞാനിവിടെ തുടർച്ചയായി, അതിന് മുമ്പ് കുറച്ച് ദിവസം സമരം ചെയ്തിട്ട് അങ്ങ് പോയി. പക്ഷേ തുടർച്ചയായിട്ട് ഇവിടെ ഇരിക്കുന്നത് 2016 ഞാൻ എൻ്റെ വീട് കണ്ടിട്ട് വർഷങ്ങളായി. അപ്പോൾ ഇതിൽ മാധ്യമങ്ങൾ എന്തുദ്ദേശത്തോടെയാണ് ഇടപെട്ടത്? ഭരണകൂടത്തിൻ്റെ 4 തൂണുകളെന്ന് പറയുന്ന മാധ്യമങ്ങൾ ഈ ഭരണകൂടവുമായി ബന്ധപ്പെട്ടവരെ സംരക്ഷിക്കാനും നമ്മളെ ചീറ്റ് ചെയ്യാനും ശ്രമിച്ചു. അത് കാരണം വലിയൊരു വഞ്ചനയ്ക്ക് ചീറ്റ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെൻറ് സംബന്ധമായ കാര്യങ്ങൾ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും അത് ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകളും തമ്മിൽ ഒത്തുകളിക്കും. ഗവൺമെൻറ് സംബന്ധമായ പ്രശ്നങ്ങൾ ഇത് ഭരണ സംബന്ധമായ ഒരു അനീതിയാണ്. അങ്ങനെ ഈ വിഷയത്തിൽ ഈ നടന്ന സംഭവത്തിൽ ഭരണ സംബന്ധമായ ഒരു അനീതി, ഭരണ സംവിധാനം കൈകാര്യം ചെയ്തവർ നടത്തിയ ഒരു അനീതി, ആ സംഭവത്തിൽ നേരായ ഭരണ സംബന്ധമായ നിയമപരമായ നീതി നടപ്പിലാക്കാതെ ഇവർ ഒത്തുകളിച്ച് ഞങ്ങളെ പറ്റിച്ചു. ഭരണ സംബന്ധമായ ആളുകൾ ചെയ്ത ഒരു അനീതിയിൽ ഭരണഘടനാപരമായ നീതിയും കാര്യങ്ങളും ഒന്നും അവർ നടപ്പിലാക്കാതെ ഒത്തുകളിച്ച് പറ്റിച്ചു. നമ്മളെ അമ്മ കുടുംബത്തെ മൊത്തം അവന്മാർ നശിപ്പിക്കുന്നതിന് സമാനമായ പ്രവൃത്തിയാണ് അവന്മാർ ചെയ്തത്. 7-8 വർഷമായിട്ട് ഞാൻ എന്നെ വലിയ ദ്രോഹമാണ് ഞങ്ങളുടെ കുടുംബത്തോട് ചെയ്തത്. ഞങ്ങളിപ്പോൾ ഞാൻ ഇതിൽ കൂടുതൽ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഞാൻ ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് ഞാനിവിടെ തെരുവിൽ കിടക്കുന്നു, ഇത്രയും വലിയ പ്രശ്നങ്ങളുണ്ടായിട്ട് അനീതികളുണ്ടായിട്ട് ഞാൻ പെരുവഴി കിടക്കുന്നു. ഒരു പക്ഷേ ഞാൻ ഇനി സഹിയിട്ട് മറ്റെന്തെങ്കിലും രീതിയിലായിപ്പോകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സാധാരണ ഈ ഇവരെന്നോട് ചെയ്തത് ഞാനിത് ഇപ്പോൾ ഞാൻ പറയുകയാണ്, ഭരണവ്യവസ്ഥിതിക്കെതിരാക്കി മനുഷ്യരെ മാറ്റുന്ന പ്രവർത്തനമാണ് ഈ സിസ്റ്റം കൈകാര്യം ചെയ്യുന്ന ആളുകൾ. ഈ രാജ്യത്തിലെ പൗരന്മാരെ സാമൂഹ്യ വിരുദ്ധരും ഭരണവ്യവസ്ഥിതിക്കെതിരാക്കിയുള്ള കുറ്റവാളികളാക്കി മാറ്റും. ഭരണവ്യവസ്ഥയ്ക്ക് എന്ന് പറഞ്ഞാൽ അവരെ മറ്റൊരു രീതിയിലുള്ള കുറ്റവാളികളാക്കി മാറ്റുന്ന ഒരു പ്രവൃത്തിയുണ്ട് ഭരണകൂടത്തിന്. അതിന് സമാനമായ രീതിയിൽ ഇവരെ നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. ഈ വിഷയത്തിൽ മറ്റാരുടെയെങ്കിലുമൊക്കെ മാധ്യമങ്ങളുടെയൊക്കെ ഒരു സത്യസന്ധമായ ഇടപെടലുണ്ടെങ്കിൽ നിയമപരമായിട്ട് നമുക്ക് സുപ്രീം കോടതിയിൽ വരെ പോവാം. ഈ കേസുമായിട്ട് ആരുടെയെങ്കിലും സഹായവും സപ്പോർട്ടും ഉണ്ടെങ്കിൽ, സഹായം എന്ന് പറയുമ്പോൾ സാമ്പത്തികമായ സഹായമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു ജനങ്ങളുടെ ഒരു ഇടപെടൽ നിയമപരമായി കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് പോകാൻ, ജനങ്ങൾ അറിയെ ലീഗലായ ഭരണ സംബന്ധമായ സ്ഥാപനങ്ങളുടെ ഒത്തുകളിയില്ലാതെ ലീഗലായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ജനങ്ങൾ അറിയേ നമുക്ക് എന്തെങ്കിലുമൊക്കെ. ഇതിപ്പോൾ ഭരണതലത്തിലുള്ള ഒരു ജനങ്ങളെ മൊത്തത്തിൽ അട്ടിമറിച്ച് മൂടി വെച്ചിരിക്കുകയാണ്. കാര്യം മനസ്സിലാക്കുക, ജനങ്ങൾ എന്താണ് കാര്യമെന്ന് വിളിച്ച് ആർക്കറിയാമോ? ഞാനിവിടെ സമരമായിട്ട് കിടക്കുന്നു, കാര്യങ്ങളും ആർക്കും അറിഞ്ഞുകൂടാ.
അവൻ അവന്റെ സഹോദരൻ കൊല്ലപ്പെട്ടു അതിന്റെ കാര്യത്തിന് വേണ്ടി അവിടെ സമരം കിടക്കുന്നു എന്നല്ല പൊതുവിൽ പറയുന്നത്. ഇത് പൊതുവിൽ പറയുന്നത് സ്ത്രീത്തിന്റെ സമരത്തിന്റെ പരാതി കൊടുത്തു, അതിന്റെ നടപടി വന്നു, അത് കഴിഞ്ഞു. ആ ജനങ്ങളെ മൊത്തം അറിയാനോ ഇതിന്റെ ഇതോണ്ടേ ഇതിന്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ഇതിന്റെ ഒരുമാതിരിപ്പെട്ട തെളിവുകളെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട്. അവസാനം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ടിൽ CB അന്വേഷണം പറഞ്ഞു, ഒരു അന്വേഷണം പറഞ്ഞ് ഇവർ നമ്മളെ കബളിപ്പിച്ച് ഇവിടെ ഈ കേസ് ഈ നടന്ന സംഭവത്തിൽ ലീഗലായിട്ടുള്ള നിയമപരമായ കാര്യങ്ങൾ ചെയ്യാതെ ഒരു ഇവർ ഒരു രീതിയുണ്ട്, എന്തെങ്കിലും ഒരു അന്വേഷണമോ മറ്റോ കാര്യമോ ഒക്കെ പറഞ്ഞ് ആളുകളെ പറ്റിക്കുന്ന അതിന് സമാനമായ പരിപാടി ഇവർ എന്താണ് ചെയ്തത്? ഒരു അന്വേഷണം പറഞ്ഞ് എൻ്റെ അമ്മയടുത്ത് വരെ പറഞ്ഞു, ഇവിടെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞു. ആൻറ്റി അവൻ്റെ അടുത്ത് സമരം അവസാനിപ്പിച്ച് പോവാൻ പറയാം, അവൻ്റെ അടുത്ത് സമരം നിർത്തി പോവാൻ പറയുന്നതാണ്. ഞങ്ങൾ CBI കേസ് ഏറ്റെടുത്തില്ലേ, സമരം അവസാനിപ്പിച്ച് ഈ വിഷയത്തിൻ്റെ നീ ഇപ്പോൾ ഒരു അന്വേഷണം ഏറ്റെടുത്തു, അല്ലെങ്കിൽ CBI ഏറ്റെടുത്തു, അല്ലെങ്കിൽ NIA ഏറ്റെടുത്തു. ഒരു അന്വേഷണം ഏറ്റെടുക്കുന്നതിൽ കാര്യമില്ല. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നതോ CBI ഏറ്റെടുക്കുന്നതോ NIA ഏറ്റെടുക്കുന്നതോ ഒന്നും കാര്യമില്ല. ഒരു സംഭവം ഈ അതിന് നേരായ അന്വേഷണങ്ങൾ നടക്കണ്ടേ? നിയമപരമായ ലീഗലായിട്ടുള്ള കാര്യങ്ങൾ നടക്കണ്ടേ? ഇത് നടന്ന സംഭവം ഞാൻ നിസ്സാര ചെറുതാക്കി പറഞ്ഞു തരാം. ഈ നടന്ന സംഭവം ഇത് നീ നമ്മൾ പിടിക്കുന്ന കാര്യങ്ങൾ ഇടണം എന്ന് പറഞ്ഞാൽ നടന്ന സംഭവം വളരെ ലഘുവാക്കി പറഞ്ഞു തരാം. ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ഈ ഇവിടെയുള്ള വൃത്തികെട്ടവന്മാർ, ഇവിടെയുള്ള ഉന്നതമായ രാഷ്ട്രീയ സ്വാധീനമുള്ള പോലീസുകാരും ഉദ്യോഗസ്ഥരും ചേർന്ന് ഒരു കുറ്റകൃത്യം നടത്തുന്നു. അതിലെ തെളിവുകൾ പലതും അവർ നശിപ്പിച്ച് അവർക്ക് മറ്റ് പല രീതികളിൽ രേഖകൾ എഴുതി മാറ്റുന്നു. ഒരു സംഭവത്തെ മറ്റ് പല രീതിയിലും അവർ എഴുതി മാറ്റുന്നു കോടതിയെ പറ്റിക്കുന്ന രീതിയിൽ, ഇവർക്ക് ഒത്തുകളിക്കുന്ന രീതിയിൽ ഇവർ എഴുതി മാറ്റുന്നു, ജനങ്ങളെ പറ്റിക്കുന്ന രീതിയിൽ. ഇതിൽ ആരുടെയെങ്കിലും ഈ പോലീസിലെ നാറുകളെ കാണുമ്പോഴേ കളിയാണ് നമുക്ക്, പോലീസിലെ വൃത്തികെട്ടവന്മാരെ. ഇതിൽ കേട്ടോ ഇവന്മാർ ഈ ഇതാണ് സംഭവം. ഇതിൽ ഇവന്മാർ ഈ വിഷയത്തിൽ നേരായ നിയമപരമായ കാര്യങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആരെങ്കിലും മറ്റു ദുരുദ്ദേശമില്ലാതെ നമ്മളെ ഇപ്പം ഇവിടെ വന്ന് പല മാധ്യമങ്ങളും ഈ നടന്ന സംഭവത്തിൽ നിയമോ നീതിയെന്ന് അല്ല അവർ പറയുന്നത്. ഈ നടന്ന അനീതി എന്താണ്, നടന്ന അനീതി എന്താണ്, അതിൻ്റെ നീതിയും ന്യായവും എന്താണ് എന്ന് പോലും ഇവിടെയുള്ള ഇപ്പോഴും ജനങ്ങൾക്ക് അറിയാത്ത ഒരു സംഭവമുണ്ട്. ശ്രീജീവ് എങ്ങനെയാണ് കൊല്ലപ്പെട്ടത്? ആ ശ്രീജീവ് ആ ഞാൻ പറഞ്ഞു തരാം. രണ്ട് UDF കഴിഞ്ഞ UDF സർക്കാരിൻ്റെ അവസാനം നടന്ന ഒരു സംഭവമാണ്. ഈ ഒരു വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് പോലീസുകാർ രഹസ്യമായിട്ട് കസ്റ്റഡിയിലെടുത്തു, അതിഭീകരമായി ഇവരെ മർദ്ദിച്ചു. ഗവൺമെൻറ്റിൻ്റെ മറ്റു സംവിധാനങ്ങൾ ഇവനെ കൊല്ലുന്നതിനും അതിൻ്റെ പല രേഖകൾ അതുമായി ബന്ധപ്പെട്ടുള്ള തുടർന്നുള്ള രേഖകൾ അട്ടിമറിക്കുന്നതിനുമെല്ലാം ഈ പോലീസുകാർക്ക് ഗവൺമെൻറ്റിൻ്റെ മറ്റു ആളുകൾ ഇവർ സഹായം ചെയ്തു. ഒരു വ്യക്തിയെ കൊല്ലുന്നതിനും അതിൻ്റെ തുടർന്നുള്ള അതിൻ്റെ രേഖകൾ മറ്റു രീതിയിൽ എഴുതി മാറ്റുന്നതിനും ഗവൺമെൻറ്റിൻ്റെ മറ്റു ആളുകൾ സപ്പോർട്ട് ചെയ്ത് ഇവർക്ക് സഹായം ചെയ്തു. അതാ പറഞ്ഞ ഒരു സംഭവം ഇത് ഒരു ഇവിടെ ഒരാളെ സാധാരണക്കാരനെ ഒരാളെ പെട്ടെന്ന് ഒരാളെ കസ്റ്റഡിയിലെടുത്ത് പോകുന്ന വഴിക്ക് മറ്റേതെങ്കിലും രീതിയിൽ നടന്ന ഒരു കൊലപാതകമല്ല. ഞങ്ങളുടെ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെ നാട്ടിലെ കുറേ പോലീസുകാരും പിന്നെ മറ്റു കുറേ പോലീസുകാരും ചേർന്നുകൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ആ സാമ്പത്തികമായി പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ഒരു കുടുംബത്തിൻ്റെ ദൗർബല്യം ആ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു പെൺകൊച്ചുമായിട്ടുള്ള ഒരു വിഷയമാണ്. ആ വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് ഇതിന് പ്രധാനമായിട്ട് ആ പെൺകുട്ടിയുടെ റിലേറ്റീവായിട്ടുള്ള ബന്ധുക്കളായിട്ടുള്ള കുറേ പോലീസുകാരുണ്ട്. പിന്നെ അല്ലാതെ വേറെ ഇതിന് മറ്റു പല പോലീസുകാരും അവർക്ക് സഹായം ഇവിടെ ഇവരെല്ലാം ഒന്നിച്ചു നിൽക്കുന്നു. കാര്യം മനസ്സിലാക്കുക, ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഇപ്പോൾ ഒന്നോ രണ്ടോ പോലീസുകാരോട് തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ സംരക്ഷിക്കാൻ, ഈ തെറ്റ് ചെയ്യുന്ന പോലീസുകാർ രാഷ്ട്രീയമായ സ്വാധീനമുള്ളവരായിരിക്കും, ഇവരെ സംരക്ഷിക്കാൻ മറ്റു ഇവരുടെ എല്ലാ പോലീസ് അസോസിയേഷൻ ഇവരെല്ലാം ഒന്നിച്ചു നിൽക്കും. ഒന്ന് സൈബർ ടീം തന്നെ അവരുണ്ടാക്കിയിരുന്നില്ലേ ഇവർ ഈ സമരം അട്ടിമറിച്ചത് ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ ഈ വിഷയത്തിൽ ഇടപെട്ടു. രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരക്കണക്കിനല്ല 10,000 ആളുകൾ ഇവിടെ ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി. പക്ഷെ എൻ്റെ ചുറ്റും നിന്ന് ആരാണ്? രാഷ്ട്രീയക്കാരും മഫ്തിയിലുണ്ടായിരുന്ന പോലീസുകാരും ഒക്കെയാണ്. ഇവിടെ 10,000 ആളുകൾ വന്നു, പക്ഷെ വന്ന ആളുകളൊന്നും ഇങ്ങോട്ട് അടുത്തില്ല. ഇതിനെ ബ്ലോക്ക് ചെയ്ത് വെച്ചുകൊണ്ട് ഈ സമരത്തിൻ്റെ നിയന്ത്രണം ഇവന്മാരുടെ കയ്യിലായിരുന്നു. വന്ന പുറത്തുനിന്ന് വന്ന ഇതിനകത്ത് അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ പോലും ബലിയാടായതാണ്.
ശ്രീജിത്ത് അറിഞ്ഞുകൊണ്ടാണ് ഒരു കമ്മിറ്റിയൊക്കെ രൂപീകരിച്ചിരുന്നത്? ഞാൻ ഇവിടെ ഒരു കമ്മിറ്റിയും രൂപീകരിച്ചിട്ടില്ല. പെട്ടെന്ന് ഇവിടെ മാധ്യമങ്ങൾ അന്ന് മാധ്യമങ്ങൾ ഒരു പ്രശ്നത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു വന്ന എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. പത്രമാധ്യമങ്ങളിലൂടെയുള്ള അറിവുണ്ട്, എനിക്ക് യാഥാർത്ഥ്യം അറിഞ്ഞുകൂടാ. സിസ്റ്റം ഭരണത്തിൻ്റെതായ കളികൾ, ഈ നമ്മൾ പത്രങ്ങളിൽ ഇപ്പം ഇവിടെയുള്ള ജനങ്ങൾക്ക് അറിവ് കാണും എങ്ങനെയാണ് നമ്മുടെ സ്കൂളിൽ നിന്ന് നമുക്ക് ലഭിക്കും. ഇത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. എല്ലാവർക്കും അറിവുണ്ടായിരിക്കും, നമ്മുടെ നമ്മുടെ ബ്രെയിനിനകത്ത് അറിവുണ്ടായിരിക്കും. നമുക്ക് സ്കൂളിൽ നിന്ന് ലഭിക്കുന്ന അറിവുകൾ അല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അറിവുണ്ടായിരിക്കും. പക്ഷേ യാഥാർത്ഥ്യം ഈ അറിവിന് ഓപ്പോസിറ്റാണ്. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ നമ്മുടെ ഈ അറിവുകൾക്ക് നേരെ ഓപ്പോസിറ്റാണ് യാഥാർത്ഥ്യം. യാഥാർത്ഥ്യം എന്നാണ് ഞാൻ പറഞ്ഞുതരാം, നിസ്സാരമാക്കി പറഞ്ഞുതരാം. ജനാധിപത്യം എന്ന് പറയുന്ന ഈ ഭരണ സംവിധാനം കൊണ്ട് ഇവിടെയുള്ള രാഷ്ട്രീയക്കാരും അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ രാഷ്ട്രീയ അനുഭവമുള്ള ഇവിടെ കുറേ ആളുകളും ചേർന്ന് ഈ നിലവിൽ ഈ ജനാധിപത്യം എന്ന് പറയുന്ന ഈ ഭരണ സംവിധാനം കൊണ്ട് മനുഷ്യരെ ചൂഷണം ചെയ്ത് അവർക്ക് തോന്നുന്നവരെ ദ്രോഹിച്ച് ഒന്നുമൊക്കെ അമ്മാർ ജീവിക്കുന്നു. അതൊരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ജനാധിപത്യം എന്ന് പറയുന്ന ഈ ഭരണ സംവിധാനം കൊണ്ട് ഇവന്മാരിവിടെ മനുഷ്യരെ പച്ചയ്ക്ക് പറയാം വളരെ മാന്യമായ രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ മയപ്പെടുത്തിക്കൊണ്ട് മനുഷ്യരെ കൊള്ളയടിച്ചും ദ്രോഹിച്ചും കൊന്നുമൊക്കെ അവർ ജീവിക്കുന്നു. മനുഷ്യരെ പറ്റിച്ച് അവർ ജീവിക്കുന്നു. അവരുടെ എന്തെങ്കിലും ദ്രോഹങ്ങൾക്കിരകളായി വരുന്ന അതിനെ ചോദ്യം ചെയ്ത് ഞാനിപ്പോൾ ഒരു അനീതിയെ ചോദ്യം ചെയ്തു, എൻ്റെ കുടുംബത്തോട് കാണിച്ച് എൻ്റെ സഹോദരനോട് കാണിച്ച ഒരു അനീതിയെ ഞാനതിനെ ചോദ്യം ചെയ്തു. പരാതിയുമായിട്ട് വന്ന് സമരമായിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇപ്പോഴും ഞാൻ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അവരുടെ ഈ ഇവരുടെ എന്തെങ്കിലും ഇവന്മാരുടെ അഹങ്കാരം കൊണ്ട് ഇവർ ചെയ്യുന്ന പ്രവൃത്തിയെ, ഇവരുടെ എന്തെങ്കിലും അനീതിയെ ചോദ്യം ചെയ്യുന്ന വ്യക്തികളെ കുടുംബങ്ങളെ ഇവർ നശിപ്പിച്ചു കളയും. അതിന് ഞാൻ 7-8 വർഷമായിട്ട് ഞാൻ സ്ട്രീറ്റിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു ഭരണസംബന്ധമായ അനീതിക്കെതിരെ അതിനെ ഇരയായ വ്യക്തിയുടെ നീതിക്ക് വേണ്ടി ഞാൻ തെരുവിൽ ഇവിടെ ഇരിക്കുന്നു, ഗവൺമെൻറ് ഓഫീസിന് മുന്നിൽ ഞാൻ തെരുവിൽ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ പയ്യെ പയ്യെ ആ കുടുംബത്തെ അവർ നശിപ്പിക്കുന്നു. ഒരു കുടുംബത്തെ അവരെ പൊതുജനങ്ങളുടെ മുന്നിൽ ഒരു സംഭവത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ അട്ടിമറിച്ച് അതിൻ്റെ യാഥാർത്ഥ്യങ്ങളെയെല്ലാം മറച്ചു വെച്ചുകൊണ്ട് ഭരണകൂടവുമായി ബന്ധമുള്ള അവർ ചേർന്ന്, ഭരണകൂടത്തിൻ്റെ 4 തൂണുകളായ ഇവരെല്ലാം കൂടി ചേർന്ന് ഒരു സംഭവത്തിൻ്റെ യാഥാർത്ഥ്യത്തെ മറച്ചു വെച്ചുകൊണ്ട് ആ ഭരണത്തിൻ്റെ അനീതിയെ ചോദ്യം ചെയ്തു വന്ന ആ വ്യക്തിയെ മാത്രമല്ല ആ കുടുംബത്തെ തന്നെ പയ്യെ പയ്യെ നശിപ്പിക്കുന്നു. അത് പച്ചയായ യാഥാർത്ഥ്യമാണ്. പക്ഷേ നമുക്ക് കരഞ്ഞുകൊണ്ട് നിലവിളിക്കാൻ പറ്റൂല. നമുക്ക് എന്തെങ്കിലും നമ്മളോട് കാണിച്ച അനീതി അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങളോട് കാണിക്കുന്ന അനീതിക്കെതിരെ ശക്തമായ രീതിയിൽ നമുക്ക് പ്രതികരിക്കാം, വിമർശിക്കാമെന്നല്ലാതെ നമുക്ക് കടന്ന് കരയാനും എടുക്കാനൊന്നും പറ്റില്ല. അതാണ് സംഭവം. അത് ജനങ്ങൾ മനസ്സിലാക്കണം, ജനങ്ങൾ മനസ്സിലാക്കണം. ഈ വിഷയത്തിൽ മാധ്യമങ്ങളുടെ ഒരു സത്യസന്ധമായ ഇടപെടൽ ഞാൻ ഇപ്പോഴും പറയുന്നു. ഇന്ന് മാധ്യമങ്ങൾ ഇപ്പം നീ ഏതെങ്കിലും ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് അതുകൊണ്ട് എന്ത് റിസൾട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൂടാ. പക്ഷേ ഇവിടെയുള്ള മറ്റ് മാധ്യമങ്ങളുടെ ഒരു സത്യസന്ധമായ ഇടപെടലുണ്ടെങ്കിൽ ഈ കേസിൻ്റെ നിയമപരമായ ഭരണത്തിൻ്റെ ഒത്തുകളില്ലാതെ നിയമ നടപടികളുണ്ടാവും. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, ഗവൺമെൻറ് സംബന്ധമായ കാര്യങ്ങൾ എല്ലായിടത്തും കോടതിയിൽ വരെ ഒത്തുകളിയാണ് നടക്കുന്നത്. ഒത്തുകളി മൊത്തം ഇവരെല്ലാം ഒത്തുകളിക്കും. അതിന് ഇപ്പോൾ ഇവരുടെ നമുക്ക് നമ്മുടേതായ രീതിയിൽ ഒരു കാര്യത്തിനെതിരെ അവരുടെ അതിനെതിരെ നമുക്ക് അതിനെതിരെ ചോദ്യം ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റൂല എന്നുണ്ടെങ്കിൽ ഇവരെല്ലാം ഒത്തുകളിക്കും. നമ്മളിങ്ങനെ അവർ നമ്മളെ തട്ടിക്കളിക്കും. നമ്മളെ ഇട്ട് അവന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി ഇറക്കി നമ്മളെ തട്ടിക്കളിക്കും. ഈ വിഷയത്തിൽ തന്നെ ഇന്ന് ഇപ്പം നോണ്ട മാധ്യമങ്ങളുണ്ട്, ഇവിടെ മുഖ്യധാര മാധ്യമങ്ങളുടെയൊക്കെ ഇടപെടലുണ്ടെങ്കിൽ ഈ കേസിൻ്റെ നിയമപരതുകൊണ്ട് സത്യസന്ധമായ ഒരു ഇടപെടൽ ഭരണകൂടത്തിൻ്റെ 4 തൂണുകൾ എന്ന് പറയുന്ന ഇവിടെയുള്ള പ്രമുഖരായ മാധ്യമങ്ങൾ ഭരണ അത് ആരൊക്കെയാണെന്ന് നിങ്ങൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഈ വിഷയം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു, ഈ ജനങ്ങളുടെ വാ മൂടിക്കെട്ട്, ഒരു അന്വേഷണം പറഞ്ഞിട്ട് ഇവർ അന്വേഷണം നടത്തുകയല്ല ഉണ്ടായത്, അട്ടിമറിക്കുക ഒത്തുകളിക്കുകയാണുണ്ടായത്. അതിനെതിരെ നമുക്ക് സുപ്രീം കോടതിയിൽ വരെ നമുക്ക് പോവാം. ഏതാണ്ട് 3000 ദിവസം അടുക്കാറായി, 3000 ദിവസം ഏതാണ്ട് 8 വർഷത്തിലധികമായിട്ട് ഇവിടെ ഇരിക്കുന്നു. ഇപ്പോൾ ഇവിടെ ആരുടെയെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ, സഹായം ഉണ്ടെങ്കിൽ നമുക്ക് ഈ കേസുമായിട്ട് അല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്ന ഒരു കേസിൻ്റെ നിയമപരമായ ഒരു കാര്യങ്ങൾ അവർ ചെയ്യാതെ ഇവർ പറ്റിച്ച് അവനെ ഇട്ടിരിക്കുകയാണ് എന്ന പച്ചയ യാഥാർത്ഥ്യം ജനങ്ങളുടെ അടുത്ത് പറയാൻ തയ്യാറാവുകയാണെങ്കിൽ ഈ കേസുമായിട്ട് അവന് നേരിട്ട് ഡയറക്റ്റായിട്ട് സുപ്രീം കോടതിയിൽ വരെ അവന് പോകാൻ വേണമെങ്കിൽ, പക്ഷെ ആരെങ്കിലും അവനെ ഹെൽപ്പ് ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. ഗവൺമെൻറ്റിൻ്റെ കാര്യമാണ്, ഗവൺമെൻറ് ഇവിടെ ഭരണസംബന്ധമായ കാര്യങ്ങൾ മുറ പോലെ ചെയ്യേണ്ട ആളുകളാണ് ഇവിടെ കുറ്റം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാര്യം ജനങ്ങളെ അറിയിക്കേണ്ട രീതിയിൽ ജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ഈ കേസ് നമുക്ക് ഞാൻ സത്യം പറയാം, ഇവിടെ മാധ്യമങ്ങളുടെ സത്യസന്ധമായ ഇടപെടലുണ്ടെങ്കിൽ 2-3 ആഴ്ച കൊണ്ട് സമരം തീരും.
കറക്റ്റായിട്ട് സി ബി ഐ അന്വേഷണം പറഞ്ഞിട്ട് നേരായ രീതിയിൽ ഒന്നും നടക്കാത്ത കാര്യമാണ്. നമുക്കിതിനെ ഇതുകൊണ്ട് ഒരു ക്രൈം നടത്തി, നിസ്സാരമായി ഒരു കൊലപാതകം നടത്തുന്നു, അതിൻ്റെ തെളിവുകൾ പലതും ഇവർ നശിപ്പിച്ച് മറ്റു ഇവരെല്ലാം കൂടി ചേർന്ന് ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ചേർന്ന് എഴുതി മാറ്റുന്നു. ഇവരെഴുതി മാറ്റുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവന്മാരെല്ലാം കൂടി അന്വേഷണവും മറ്റു ഇതൊക്കെ പറഞ്ഞുകൊണ്ട് ഇവന്മാരെല്ലാം കൂടി ഒത്തുകളിച്ച് ജനങ്ങളെ പറ്റിക്കുന്നു. ഇപ്പം എൻ്റെ നമ്മളുണ്ടല്ലോ എത്രയോ വക്കീലന്മാരെ കണ്ടെന്നറിയോ, എൻ്റെ അമ്മയൊക്കെ ഉണ്ടല്ലോ എത്രയോ വക്കീലന്മാരെ കണ്ടെന്നറിയോ. പിന്നെ ഇവർ കേസ് കുറച്ച് ദിവസം വാങ്ങിച്ചു വരും. സത്യം പറയാം, കേസ് നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടി കുറച്ച് ദിവസം കേസ് വാങ്ങിച്ചു വരും. ഇവന്മാരൊന്നും ചെയ്യില്ല, കാരണം ഈ പോലീസ് അസോസിയേഷൻ്റെയും മറ്റ് ആളുകളുടെയും ഇടപെടൽ. ഒരു കാര്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ട രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഒന്നും നടക്കൂല. നമ്മളിങ്ങനെ പെരുവഴി കിടന്ന് സമരം ചെയ്ത് നമ്മളിങ്ങനെ ജീവിതം കുറഞ്ഞാട്ടേ ആവുമെന്നല്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന ആളുകൾ ഇവരെല്ലാം കൂടി ഇവരുടെ ഒത്തുകൾ സഹിക്കാൻ പറ്റാതെ ആവാം, മറ്റൊരു ഭരണവ്യവസ്ഥയ്ക്കെതിരായുള്ള അങ്ങനെയുള്ള ആളുകളായിട്ടൊക്കെ മാറും. ഒരു യുവാവിൻ്റെ ജീവിതത്തിലെ 2932 ദിനങ്ങളാണ് സെക്രട്ടേറിയറ്റിൻ്റെ ഈ നടയിൽ എരിഞ്ഞു തീരുന്നത്. സ്വന്തം അനുജൻ്റെ ജീവൻ നഷ്ടപ്പെട്ടതിൻ്റെ നീതിക്കായി ഇപ്പോഴും ശ്രീജിത്ത് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ സമരമിരിക്കുകയാണ്. പല രീതിയിലാണ് ശ്രീജിത്തിൻ്റെ സമരത്തെ തകർക്കാൻ ശ്രമിച്ചത്, തകർത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീജിത്തിൻ്റെ സമരം മാത്രമല്ല, ഒരു യുവാവിൻ്റെ ജീവിതം കൂടെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ ഇടപെടുമെന്ന് വിശ്വസിക്കുന്നു. ജനങ്ങളുടെ ഭാഗത്തു നിന്നും പിന്തുണയുണ്ടാവണം. നന്ദി.